ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ബ്രെഡും മുട്ടയും യൂസ് ചെയ്തിട്ട് 4 മണിക്കത്തെ ചായക്കൊക്കെ പറ്റിയ നല്ല ഒരു സ്നാക്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞങ്ങളുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ഒരു ബെല്ലൈക്കണിൽക്ക് ഉണ്ടാവും, അതോടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. ഇതിന് വേണ്ടിയിട്ട് 2 മുട്ട എടുത്തിട്ടുണ്ട്. മുട്ട ഇതുപോലെ നമ്മൾ പൊട്ടിച്ചൊഴിക്കണം. ഇനി അതിലേക്ക് അല്പം പാല് ഒഴിക്കണം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മൈദപ്പൊടി. പിന്നീട് നമ്മുടെ ഏലക്ക ഉണ്ടല്ലോ, ആ ഏലക്കയും പഞ്ചസാരയും ഇതുപോലെ നമ്മൾ മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്, അതും 1 സ്പൂൺ ചേർക്കുക. അപ്പോൾ മധുരത്തിനനുസരിച്ച് വേണം നമ്മൾ അത് ചേർക്കാൻ. കുറച്ച് മധുരം കൂടുതൽ വേണ്ടവർ അതനുസരിച്ച് ഇടാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മൾ ഇത് നന്നായിട്ട് യോജിപ്പിച്ച് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ റെഡിയാക്കി എടുക്കണം. എന്നിട്ട് നമ്മുടെ ഇതിന്റെ പാൻ ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ലിക്വിഡിലേക്ക് ഇതുപോലെ ബ്രെഡിന്റെ 2 സൈഡും മുക്കിയതിനു ശേഷം ഇതേപോലെ ഒന്ന് എടുത്തു വെക്കണം. നമ്മൾ ലോ ഫ്ലെയിമിൽ ഇടാനായിട്ട് ശ്രദ്ധിക്കണം, ഒത്തിരി തീ കൂട്ടി വെക്കരുത്, അപ്പോൾ പെട്ടെന്ന് അങ്ങ് കഴിഞ്ഞു പോകും. എന്നിട്ട് നമ്മൾ അതിന് തിരിച്ചിട്ട് കൊടുക്കണം. വീണ്ടും ഒരെണ്ണം അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു ലിക്വിഡിനകത്ത് ഡിപ്പ് ചെയ്തിട്ട് ഇതേപോലെ ബ്രെഡ് നമ്മൾ വെച്ചിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണിത്. കണ്ടല്ലേ, നമുക്ക് കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഒത്തിരി ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ മറ്റു വീഡിയോസും കാണാനായിട്ട് മറക്കരുത്. അപ്പോൾ വീഡിയോ കണ്ടിട്ടുള്ള എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ വീണ്ടും കാണുമ്പോഴേക്കും ഗുഡ് ബൈ, ടേക്ക് കെയർ.